ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഇപ്പോൾ നോക്കണമെങ്കിൽ നമ്മൾ ഇന്ത്യക്കാര് കുറച്ചധികം ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ കോവിഡ് വൈറസ് വളരെ വലിയ രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ട് മറ്റൊരു സൈഡിൽ ഓക്കെ കടകളൊക്കെ തുറക്കണം നമ്മൾ പട്ടിണിയിലാണെന്ന് പറഞ്ഞ് കടകൾ തുറക്കാനുള്ളൊരു സമരവും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രമാത്രം വളരെ വലിയ രീതിയിൽ ഒരു സങ്കടത്തിനുള്ളിൽ നമ്മൾ നിൽക്കുമ്പോഴും ഇന്ത്യ ലൈറ്റായിട്ടൊരു സന്തോഷത്തിനുള്ളിലാണ് എന്ന് നമ്മൾ പറയാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷമല്ല നാൽപ്പത്തി ഒന്ന് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ ബ്രോൺസ് മെഡൽ ഗോൾഡൻ മെഡൽ സ്വന്തമാക്കിയിരിക്കുകയാണ് ഒളിമ്പിക്സിൽ സോ ഇപ്പോൾ നടന്ന ഒളിമ്പിക്സിൽ ടോക്കിയോയിൽ നടന്ന ഒളിമ്പിക്സിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് അവസാനമായിട്ട് ഇന്ത്യ ഈ ഒരു ഗോൾഡ് മെഡൽ എടുത്തത് എപ്പോഴായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻറ്റീൻ എയ്റ്റിയിലായിരുന്നു ലാസ്റ്റിൽ ഇന്ത്യ ബ്രോൺസ് മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് സോ നയൻറ്റീൻ എയ്റ്റിക്ക് ശേഷം ഇപ്പോൾതാ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ ആഗസ്റ്റ് മാസം ഇന്ത്യ ഹോക്കിയിൽ ഗോൾഡൻ മെഡൽ സ്വന്തമാക്കിയിരിക്കുകയാണ് അത് നമ്മുടെ ഒഡീഷയുടെ ഗവൺമെൻറ് സ്പോൺസർ ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് സ്പോൺസർ ചെയ്തിട്ടാണ് അവരവിടെ പോയി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ആ ഒരു സ്പോൺസർഷിപ്പിൽ പോയി പങ്കെടുത്തിട്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് സ്പോൺസർഷിപ്പ് ചെയ്ത് ഹോക്കി ഇന്ത്യയിൽ ഗോൾഡൻ മെഡൽ സ്വന്തമാക്കിയിരിക്കുകയാണ് അതിൽ വളരെ സങ്കടപൂർണ്ണമായിട്ടുള്ളൊരു കാരണ കാര്യം എന്താണെന്ന് വെച്ച് ഈ ഒരു ഹോക്കി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളൊരു ഗെയിമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ അറിയണമെങ്കിൽ ഹോക്കിയെ പറ്റിയിട്ട് നമ്മൾ അറിയണം ഹോക്കിയുടെ ചരിത്രത്തെ പറ്റിയിട്ട് നമ്മൾ അറിയണം ഇന്ന് നമ്മൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് നടക്കുമ്പോൾ ക്രിക്കറ്റ് നല്ലൊരു ഗെയിമാണ് നല്ലൊരു അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു ഗെയിമാണ് നല്ലൊരു വേൾഡ് ലെവൽ ഫേമസ് ആയിട്ടുള്ളൊരു ഗെയിമാണ് ക്രിക്കറ്റ് മാത്രമല്ല ഫുട്ബോൾ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഫുട്ബോളും നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ളൊരു ഗെയിമാണ് ഈ ഒരു ഗെയിംസിനൊന്നും ഞാൻ എതിരല്ല ബട്ട് ഹോക്കി ഹോക്കിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അർഹിക്കുന്ന ഒരു പ്രാധാന്യം അർഹിക്കുന്നൊരു ഗെയിം എന്ന് പറയുന്നത് ബട്ട് ഹോക്കി എന്ന് പറയുന്നൊരു ഗെയിമിന് ഇന്ത്യ മറന്നിരിക്കുന്നു അല്ലെങ്കിൽ മറന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾമോസ്റ്റ് മറന്നു കാണും എന്ന് തന്നെ പറയാൻ പറ്റും ബട്ട് ഹോക്കിയെ തന്നെ വളരെ വലിയ രീതിയിൽ ആസ്വദിക്കുന്ന നാടുകളും ഇന്ത്യ അല്ലാതെ മറ്റു നാടുകളും ഒരുപാട് നാടുകളുണ്ട് അതിനെ അതിനെപ്പറ്റിയിട്ടൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് സു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്രമാത്രം ഒരു നാൽപ്പത്തൊന്ന് വർഷം കഴിഞ്ഞിട്ട് ഹോക്കി ജയിക്കുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞല്ലോ അട ജയിക്കുന്നു എന്നല്ല ജയിച്ച് കഴിഞ്ഞു ജയിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ എന്താണ് അപ്പോൾ അതിൽ നമ്മൾ ഇത്രമാത്രം ഹാപ്പി ആവേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഇതൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് ഇതൊരു ട്രൂ ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് ഇപ്പോൾ ഒരുപാട് സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒളിമ്പിക്സിൽ ഏതെങ്കിലും ഒരു ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗെയിമിൽ എന്തെങ്കിലുമൊക്കെ ഒരു പൊസിഷൻ ലാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് വാട്ട് എവർ ഇറ്റ് ഈസ് ഏതൊരു ഗെയിമും ആയിക്കോട്ടെ സോ നിങ്ങൾക്ക് സ്ട്രോങ് ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് ഒരു റിയൽ സംഭവമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ കറന്റ്ലി നമ്മുടെ കറണ്ട് ടൈമിൽ സംഭവിച്ചിട്ടുള്ളൊരു ഇൻസ്പിറേഷനൽ ബട്ട് അതെല്ലാം നമ്മൾ നോക്കുന്നതിന് ബാദമേ പറയാനുള്ളൊരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദേവീതെൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും നമുക്ക് നോക്കാം ഇന്ത്യയുടെ ആ ഒരു ഹോക്കിയുടെ ചരിത്രം പറയുന്നതിന് മുമ്പ് ആദ്യം പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ടൂ തൗസൻഡ് ട്വൻ്റി വണിൽ ഈ ഒരു ആഗസ്റ്റ് മാസം നടന്ന ഒളിമ്പിക്സിൽ ടോക്കിയോയിലായിരുന്നു ഈ ഒരു ഒളിമ്പിക്സ് നടക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ടോക്കിയോയിൽ നടന്ന ഈ ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്ത് ഇന്ത്യൻ ഹോക്കി ടീം പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോയ ഈ ഒരു ഹോക്കി ടീം ഉണ്ടല്ലോ ഈ ഒരു ഹോക്കി ടീം റീസെൻറ്റ് ടൈമിൽ നമ്മുടെ ബീജിങ്ങിൽ നടന്ന ആ ഒരു ഗെയിമിൽ ക്വാളിഫൈ പോലും ആയിട്ടില്ലായിരുന്നു ഹോക്കി ടീം ഒളിമ്പിക്സിൽ ക്വാളിഫൈ പോലും ആയിട്ടില്ലായിരുന്നു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് സോ ആ ഒരു ടീം ബീജിങ്ങിൽ നടന്ന ഒളിമ്പിക്സിൽ ക്വാളിഫൈ പോലും ആവാതെ ഇനി പറ്റില്ല നിങ്ങൾ വരേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ ഒരു ഗെയിമിൽ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പുച്ഛിച്ച് തള്ളി സോ പുച്ഛിച്ച് തള്ളിയതിന് ശേഷവും ആ ഒരു ടീം എന്നും ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്ത് ടോക്കിയോയിൽ ഒളിമ്പിക്സിന് പോയി ടു തൗസൻഡ് ട്വൻ്റി വണ്ണിലെ ജർമ്മനിയുടെ കൂടെ നിന്ന് മത്സരിച്ച് ഫൈനലിൽ ബ്രോഞ്ച് മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു വിന്നായി ഇപ്പോഴാണ് ഇന്ത്യയ്ക്ക് ഒരു അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ് ഒരു അഭിമാനം എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇന്ത്യക്ക് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യമേ നമ്മൾ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നയൻറ്റീൻ ഫോർട്ടി സെവൻ അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാരായിരുന്നു ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഒരു കുഞ്ഞു നാടായിട്ടായിരുന്നു നമ്മുടെ ഇന്ത്യ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഇന്ത്യയിൽ നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ ഇന്ത്യ ആദ്യമായിട്ട് ഹോക്കിക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോവാണ് ലണ്ടനിൽ സോ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്ന നാട്ടിൻ്റെ കീഴിലാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കുഞ്ഞു നാടായിട്ട് പങ്കെടുക്കാൻ പോവാണ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ അപ്പം പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് ലണ്ടൻ്റെ കൂടെ നിന്ന് മത്സരിച്ച് ബ്രോൺസ് മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു സോ ഇന്ത്യ വിന്നായിട്ടുണ്ടായിരുന്നു സോ അന്ന് വിന്നായ ഇന്ത്യ നയൻറ്റീൻ എയ്റ്റി വരയ്ക്കും വിന്നായിട്ടുണ്ടായിരുന്നു സോ നയൻറ്റീൻ എയ്റ്റിക്ക് വിന്നായതിനു ശേഷം പിന്നെ ഇന്ത്യ ഇതുവരെയ്ക്കും ഒരു ഗോൾഡ് മെഡൽ ഒരു ബ്രോൺസ് മെഡൽ എടുത്തിട്ടില്ല ക്വാളിഫൈ പോലും ആവാത്ത രീതിയിൽ ഇന്ത്യ പുറ്റിച്ച് തള്ളിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ടീമിനെ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പുച്ഛിച്ച് തള്ളിയ ആ ഒരു ടീം ഇതായി ഇപ്പോൾ ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽസ് നേടി എന്നുള്ളൊരു കാര്യങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ നമ്മൾ സന്തോഷിക്കേണ്ട ഒരു കാര്യമല്ലേ ബട്ട് ഇവിടെയെന്ന് പറയുന്നത് ഇതൊരു പ്യുവർ ഇൻസ്പിറേഷനൽ സ്റ്റോറിയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം അവഗണിച്ച് വിട്ടടുത്ത് നിന്നും വീണ്ടും അവഗണനയാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗോൾഡ് മെഡൽ നേടിയിരിക്കുകയാണ് ഇന്ത്യ ആദ്യമേ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്ത് ഹോക്കി കളിക്കാൻ പോയത് എപ്പോഴായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നയൻറ്റീൻ ഫോർട്ടി സെവനിലല്ല നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റിലായിരുന്നു നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റിൽ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഒരു കുഞ്ഞു നാടായിട്ട് ഇന്ത്യ നിൽക്കുന്ന ഒരു സമയത്ത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടാത്ത ഒരു സമയത്ത് ഇന്ത്യയിലാണെന്നും ആദ്യമായിട്ട് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് ആസ്ട്രേലിയയുടെ കൂടെ കളിക്കാനായിട്ട് ഇന്ത്യ പോയി ഫസ്റ്റ് മാച്ചിൽ ഇന്ത്യ ആസ്ട്രേലിയയെ ചെയ്തു സെക്കൻഡ് മാച്ച് എന്ന് പറയുന്നത് ബെൽജിയത്തിൻ്റെ കൂടെയായിരുന്നു സോ ബെൽജിയത്തിൻ്റെ കൂടെ കളിച്ചു ബെൽജിയത്തിൻ്റെ കൂടെയും ഇന്ത്യ വിൻ ചെയ്തു തേർഡ് മൂന്നാമത്തെ മാച്ച് എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിൻ്റെ ആയിരുന്നു സോ സ്വിറ്റ്സർലാൻഡിൻ്റെ കൂടെയും ഇന്ത്യ വിൻ ചെയ്തു നാലാമത് ഇന്ത്യ കളിച്ചത് നെതർലാൻഡിൻ്റെ ആയിരുന്നു നെതർലാൻഡിൻ്റെ കൂടെയും ഇന്ത്യ വിൻ ചെയ്തു അങ്ങനെ ഏകദേശം ഒരു നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് വരയ്ക്കും ഹോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിമ്പിക്സിലെ ഹോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഇന്ത്യ വരുന്നുണ്ടോ ഇന്ത്യയിൽ ഉറപ്പായിട്ടും ഗോൾഡ് മെഡൽ മേടിക്കും സോ ഒരു സംശയമല്ല അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് തന്നെ അങ്ങ് കൊടുക്കാം എന്ന് പറയുന്ന രീതിയിൽ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കാണ് ഗോൾഡ് മെഡൽ എന്ന് പറയുന്ന ഒരു രീതിയിൽ ഇന്ത്യ അത്രമാത്രം ഒരു ഹൈപ്പ് ഒരു കാലം അന്ന് ധ്യാൻചന്ദ് ആയിരുന്നു ഇന്ത്യയുടെ ആ ഒരു ഹോക്കിയുടെ ടീം ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നു ഇതൊരു ധ്യാൻചന്ദിനെ പറ്റി പറയാനാണെങ്കിൽ ധ്യാൻചന്ദ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ടീമിൽ ധ്യാൻചന്ദ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹോക്കി ടീംസിലെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കളിച്ചിട്ട് കാര്യമുള്ള നമുക്ക് പോവാതെ എന്ന് പറയുന്ന രീതിയിൽ അത്രമാത്രം ബിൽഡ് ചെയ്ത് ഒരു ഹോക്കി ടീമായിരുന്നു നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആ ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെ സിമ്പിളായിട്ടൊരു കാര്യം ധ്യാൻചന്ദിനെ പറ്റി ഒരു പറയാനൊന്നുണ്ടെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലറിനെ നമുക്കറിയാമല്ലോ സോ അഡോൾഫ് ഹിറ്റ്ലർ എത്രമാത്രം ലോകത്തെ കൈപ്പിടിക്കുള്ളിലേക്ക് ആക്കണം അല്ലെങ്കിൽ കൈപ്പിടിക്കുള്ളിൽ ഒതുക്കണം കൺട്രോൾ ചെയ്യണം എന്നാഗ്രഹിച്ചിരുന്ന ഒരു ഭീകരനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു വ്യക്തി ധ്യാൻചന്ദിൻ്റെ അടുത്ത് പോയിട്ട് ജർമ്മനിയുടെ കൂടെ ചേർന്നു ജർമ്മനിയുടെ സിറ്റിസൺഷിപ്പ് ഞാൻ തരാം നിങ്ങൾ ഞാൻ സ്പോൺസർ ചെയ്യാം സോ ജർമ്മനിയുടെ കൂടെ വന്ന് ചേരൂ എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് പൈസയും കാര്യങ്ങളൊക്കെ തരാം വാ എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ ധ്യാൻചന്ദ് പറഞ്ഞൊരു കാര്യം ഒരിക്കലുമില്ല ഞാൻ ഇന്ത്യയുടെ കൂടെ മത്സരിക്കുള്ളൂ ഞാൻ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്ത് നിൽക്കുള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് അന്നൊക്കെ വളരെ വലിയ രീതിയിലൊരു ടോക്സ് ആയിട്ട് മാറിയതായിരുന്നു പിന്നെ അതിനുശേഷം നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സിമ്പിളായിട്ടൊരു കാര്യം പറയണമെങ്കിൽ ഇന്ത്യ രണ്ടായിട്ട് സെപ്പറേറ്റ് ആവാൻ തുടങ്ങി രണ്ടായിട്ട് സെപ്പറേറ്റ് ആവാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സെപ്പറേറ്റ് ആവുന്ന സമയത്ത് ഈ ഒരു ഇന്ത്യൻ ഹോക്കി ടീമിലുണ്ടായിരുന്ന കുറച്ചധികം ടീംസിലെ നന്നായിട്ട് കളിക്കുന്ന ധ്യാൻചന്ദ് അടക്കമുള്ള ടീം ക്യാപ്റ്റൻ അടക്കമുള്ള കുറച്ചധികം ആൾക്കാരെ പാകിസ്ഥാനിലേക്ക് പോയി സോ ഇന്ത്യയിൽ ആ ഒരു സമയത്ത് ഗെയിം കളിക്കാനായിട്ട് ഉണ്ടായിരുന്ന ഹോക്കി ടീംസിലുള്ള ആ ഒരു പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളില്ലാത്തൊരു സിറ്റുവേഷൻ വന്നു ബട്ട് അവിടെയും ഇന്ത്യ തോറ്റില്ല എസ് ഇതിനുശേഷം ഈ ഒരു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഞാൻ നേരത്തെ കാര്യം പാകിസ്ഥാൻ ഇന്ത്യ എന്ന് പറഞ്ഞു വേർതിരിഞ്ഞപ്പോൾ ഒരുപാട് നല്ല പ്ലേഴ്സിലൊക്കെ തന്നെ ഇന്ത്യയുടെ ഹോക്കി ടീമിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയി ഇപ്പോൾ ഇന്ത്യയിൽ ഫു ഇനിയിപ്പോൾ ഒരു ഹോക്കി ടീം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളൊരു ഹോക്കി ടീമിന് ഇന്ത്യ നിർമ്മിക്കേണ്ടി വരും സോ പുതിയ കളിക്കാരെ വെച്ചിട്ട് ഇന്ത്യ നിർമ്മിക്കേണ്ടി വരും സോ അപ്പോൾ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ വീണ്ടും ഒരു ഒളിമ്പിക്സ് നടക്കുന്നത് ലണ്ടനിൽ നടക്കുന്നത് സോ ആര് ലണ്ടനിൽ നടക്കുന്ന ആ ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്നും ഒരു ഫ്രഷ് ടീമിന് ഇന്ത്യയുടെ ഹോക്കി ടീം ഡെവലപ്പ് ചെയ്തു ഫെഡറേഷൻ ഓഫ് ഹോക്കി ഇന്ത്യ ആ ഒരു ടീം ഡെവലപ്പ് ചെയ്തതിനു ശേഷം ആ ഒരു സമയത്ത് അവർക്ക് സ്പോൺസർഷിപ്പ് വേണമല്ലോ അവർക്ക് പൈസ വേണമല്ലോ അപ്പോൾ സ്പോൺസർഷിപ്പിന് ആളില്ലാത്തൊരു സിറ്റുവേഷൻ തന്നെ കാരണം ബ്രിട്ടീഷുകാർ മുമ്പ് സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്നു ചെയ്തുകൊണ്ടിരുന്നിപ്പോൾ ബ്രിട്ടീഷ്കാരൊക്കെ പോയി ഇന്ത്യയ്ക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി ഈ ഒരു സമയത്ത് ഹോക്കി ഇന്ത്യൻ ടീം തന്നെ ആ ഒരു ഫെഡറേഷൻ തന്നെ ഹോക്കിയുടെ ഇന്ത്യൻ ഫെഡറേഷൻ തന്നെ ക്രൗഡ് ഫണ്ടൊക്കെ യൂസ് ചെയ്ത് ഫണ്ടൊക്കെ പിരിച്ച് സ്പോൺസർഷിപ്പൊക്കെ റെഡിയാക്കി ഇവിടെ നിന്ന് ടീമിനെ പറഞ്ഞ് ഇവിടാണ് ലണ്ടനിലേക്ക് സോ ലണ്ടനിൽ ചെന്നിട്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ വിന്നായി ഇന്ത്യ ഇന്ത്യ വിന്നായി വീണ്ടും ഇന്ത്യയുടെ പേര് ഉയർന്നു കേട്ടോ ഹോക്കി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആണ് എന്നുള്ള രീതിയിൽ വീണ്ടും പേര് ഉയർന്നു കേൾക്കാൻ തുടങ്ങി വീണ്ടും ഒരുപാട് ആൾക്കാർ ഇന്ത്യയെ പുകഴ്ത്തി പറയാൻ തുടങ്ങി അതിനുശേഷം നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ ഇന്ത്യ വിന്നായി ഫോർട്ടി എയ്റ്റിൽ വിന്നായതിനു ശേഷം നയൻറ്റീൻ എയ്റ്റി വരയ്ക്കും നയൻറ്റീൻ എയ്റ്റി വരയ്ക്കും ഇന്ത്യയാണ് ഹോക്കിയിലെ ടോപ്പ് ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഹോക്കിയിലെ ഗോൾഡ് മെഡൽ ബ്രോൺസ് മെഡൽ കൊണ്ടുപോകുമെന്ന് പറയുന്ന രീതിയിൽ ഒരു ഒരു പറച്ചിൽ പറച്ചിൽ മാത്രമായിരുന്നു മാത്രമായിരുന്നില്ല അതൊരു റിയാലിറ്റി കൂടിയായിരുന്നു നയൻറ്റീൻ എയ്റ്റിയിൽ ആ ഒരു പിന്നായ ഇന്ത്യ ആൻഡ് നയൻറ്റീൻ എയ്റ്റി ത്രീക്ക് ശേഷം ഹോക്കി മൊത്തത്തിൽ എന്താ പറയുക ഫെയിലായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ പറയാം ഏതൊരു മാച്ച് എടുത്തു കഴിഞ്ഞാലും ഹോക്കി തോൽക്കുക ഹോക്കി പിന്നെ ഈ ഒരു ഇന്ത്യ ഹോക്കി എന്ന് പറയുന്നത് പിന്നെ ഓക്കെ ആണോ കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് നേരെ എന്താ പറയുക ആയിട്ട് മാറി നേരെ തിരിഞ്ഞ് വരാൻ തുടങ്ങി സോ ഇങ്ങനെ തിരിഞ്ഞ് വരാൻ തുടങ്ങുന്ന സമയത്താണ് നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ നമ്മുടെ കപിൽ ദേവ് ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന നമ്മുടെ ക്രിക്കറ്റ് ടീം അന്ന് ക്രിക്കറ്റിനെ ഒന്നും അധികമായിട്ട് ആരും ഇന്നത്തെ കണക്ക് തലയിലെടുത്ത് വെച്ച് കൊണ്ട് നടക്കുന്നൊന്നുമില്ല നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ വേൾഡ് കപ്പിൽ ഇന്ത്യ വിന്നായത് ക്രിക്കറ്റിൽ സോ എന്തു ചെയ്യുന്നുണ്ട് ലണ്ടനെതിരെ ഇന്ത്യ വിന്നായ സമയത്ത് ഓക്കെ കിൽ ദേവ് വേൾഡ് കപ്പ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ക്രിക്കറ്റിനെല്ലാവരും പൊക്കി പറയാൻ തുടങ്ങി ക്രിക്കറ്റിനെ ക്രിക്കറ്റിനെല്ലാവരും എൻജോയ് ചെയ്യാൻ തുടങ്ങി പിന്നെ അതിനുശേഷം ക്രിക്കറ്റിൻ്റെ ഒരു വളർച്ചയായിരുന്നു അതായത് ഇപ്പം ഇതുവരെയും നമ്മൾ കാണുന്നവരെയ്ക്കും ക്രിക്കറ്റ് വളർന്നു വന്നത് സോ ഇതിനുശേഷം ക്രിക്കറ്റ് 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 എന്ന് പറഞ്ഞ് എല്ലാവരും പോകുന്ന സമയത്ത് ഹോക്കി എന്ന് പറയുന്നത് എല്ലാവരും മറക്കാൻ തുടങ്ങി സ്റ്റിൽ ഒരു ടു ഇയേഴ്സിന് മുമ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോക്കിക്ക് സ്പോൺസർഷിപ്പിന് പോലും ആളില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് പൊതുവേ സഹാരയായിരുന്നു സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് സഹാരക്ക് എന്തോ വിശ്വസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സഹാരയും സ്പോൺസർ ചെയ്യാൻ ഇല്ലാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഹോക്കി എന്ന് പറയുന്നത് മൊത്തത്തിൽ തീരും എന്നുള്ളൊരു അവസ്ഥ വന്ന സമയത്താണ് നമ്മുടെ ഒഡീഷയിലെ നവീൻ പട്നിക്ക് എന്ന് പറഞ്ഞ ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഹോക്കിക്ക് സ്പോൺസർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഹോക്കിക്ക് നൂറ് കോടി രൂപ സ്പോൺസർഷിപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗേൾസ് ഹോക്കിക്കും ബോയ്സ് ഹോക്കിക്കും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അതിനുശേഷം ഇതെന്ത് ചെയ്യുന്നുണ്ട് സ്പോൺസർഷിപ്പ് ഒക്കെ വന്നു കാരണം ഈ ഒരു നവീൻ പട്നിക്ക് എന്തിന് ഹോക്കിക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കണം എന്നുള്ള ഒരു ഡൗട്ട് ഒരുപാട് പേർക്ക് വരും നവീൻ പട്നിക്ക് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ ഹോക്കിയിൽ ഇന്ത്യ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹോക്കിയാണ് എന്ന് പറയുന്ന സമയത്ത് ഹോക്കി ആരാധിച്ചിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു അത് അന്ന് നവീൻ പട്നിക്ക് സ്കൂളിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഹോക്കിയുടെ ഒരു ഗോൾ കീപ്പർ ആയിരുന്നു ഹോക്കി അത്രമാത്രം ആരാധിച്ചിരുന്ന ഒരു പേഴ്സൺ ഹോക്കി നശിച്ചു പോകും എന്ന് കാണുന്ന സമയത്ത് പുള്ളിക്കാരന് സമാധാനമായിട്ടിരിക്കാൻ തോന്നിയില്ല ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഹോക്കിക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുകയാണ് സോ അങ്ങനെ ഹോക്കി വീണ്ടും കളിക്കാൻ വരുകയാണ് സോ ബീജിങ്ങിൽ ഹോക്കി വരുന്ന സമയത്ത് ഹോക്കി എടുക്കില്ല ഹോക്കി സെലക്ട് ആവില്ല സെലക്ട് ആയില്ല ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ പോലും ഹോക്കി വരാത്തോണ്ടിനും പൊക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു റീസെൻറ്റ് ടൈമിൽ ബീജിങ്ങിൽ ബട്ട് ഇപ്പോൾ ടോക്കോയിൽ ഹോക്കിയിലെ ആ ഒരു സെയിം ടീം നിങ്ങൾ വരണ്ട നിങ്ങളെ കൊണ്ട് പറ്റില്ല ക്വാളിഫൈഡ് പോലും ആയിട്ടില്ല എന്ന് പറഞ്ഞു വിട്ട ആ ഒരു ടീം ടോക്കിയോയിൽ വരികയാണ് ടോക്കിയോയിൽ വന്നു ജർമ്മനിക്കെതിരെ ബ്രോൺസ് മെഡൽ സ്വന്തമാക്കുകയാണ് വീണ്ടും ഇന്ത്യയുടെ പേര് ഉയർത്തി പറയുകയാണ് ഒളിമ്പിക്സിൽ ലോകമൊത്തം വീണ്ടും ഇന്ത്യയുടെ പേര് കേൾക്കുകയാണ് നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം തപമിരുന്ന് തപസിരുന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു വിജയം അതായപ്പോൾ ഇന്ത്യക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം തന്നെ പറയാം ഹോക്കിയുടെ ടീമിൽ നിന്ന് ക്യാപ്റ്റൻ പറഞ്ഞൊരു കാര്യം ദേവീത് ഹോക്കീനെ ആരും മറക്കരുത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോക്കിക്ക് ഇനിയും ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രസൻറ്റുകൾ തരാൻ കഴിയും സ്പോൺസർഷിപ്പ് നമുക്ക് കിട്ടേണ്ട ഒരു സപ്പോർട്ട് ആ ഒരു സപ്പോർട്ട് നിങ്ങളിൽ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ഇനിയും നിങ്ങൾക്കൊരുപാട് സമ്മാനങ്ങൾ തരുമെന്നായിരുന്നു അവരെ ക്യാപ്റ്റൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഫൈനൽ വേടായിട്ട് എനിക്കിവിടെ പറയാനൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് വർഷം കഴിഞ്ഞിട്ട് ഇന്ത്യ വീണ്ടും ഇന്ത്യയുടെ പേര് ഹോക്കി ടീമിൽ ഉയർത്തി കേൾപ്പിക്കുമ്പോൾ ഹോക്കിക്ക് മാത്രമല്ല നമ്മൾക്കുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ അണഞ്ഞു പോകുന്ന ഒരുപാട് ഒരുപാട് ഗെയിമുകളുണ്ട് ഇന്ത്യയുടെ പേര് ഉയർത്തി പറയാൻ പറ്റുന്ന രീതിയിൽ സ്ട്രഗിൾഫുള്ളായിട്ട് ആ ഒരു ഗെയിമിൽ നിന്നിട്ടുണ്ടായിരുന്ന ആൾക്കാർ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് സൊ അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒരു സ്പോൺസർഷിപ്പ് കൊടുത്തുകൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ ഗെയിംസിനെയും സപ്പോർട്ട് ലെവലിലേക്ക് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പേര് ലോകം മൊത്തം ഉയർന്നു കേൾക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറും എന്നുള്ളതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് ഞാനത് പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ വൈഡ് അപ്പിയാണ് സൊ ഒരു ഗെയിമിനെയും കുറച്ച് കാണരുത് എന്നൊരു ഫാക്ട് കൂടി പറഞ്ഞു വീണ്ടും സന്ദിപ്പോൾ മൻഡിൽ ദാൻ ബാൻ അസീൻ സാനിംഗ് ഓഫ് യു ലവ് യു ആൾ ടാറ്റേ കെയർ സ്റ്റേ ഹോം ടാറ്റ ബൈ ബൈ പീസ് ഓഫ് ഗൈസ്റ്റിയേഴ്സ് ലവ് യു ആൾ ടാറ്റ